ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ കർശനമാക്കിയതായി എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആർ ജയചന്ദ്രൻ 24നോട്. ഡിജെ പാർട്ടികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. ആഘോഷങ്ങൾ മറയാക്കി ലഹരി ഉപയോഗം ഉണ്ടോ എന്നത് പരിശോധിക്കും. അതിർത്തിയിൽ വാഹന പരിശോധന ഊർജിതമാക്കും. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിൽ നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ടെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ 24നോട് പറഞ്ഞു. ഈ ക്രിസ്മസ് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും വലിയൊരു മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഡിജെ പാർട്ടികളിൽ ഉപയോഗിക്കുന്ന ലഹരി ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ഡിജെ പാർട്ടികൾ ആണ് ന്യൂ ഇയറും ക്രിസ്മസ് ആ ഒരു കാലയളവിൽ ഏറ്റവും കൂടുതൽ ഒരു നമ്മളെ സംബന്ധിച്ചൊരു കൂടുതൽ ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. അപ്പൊ അതിനും നിലവിൽ എക്സൈസ് കമ്മീഷണർ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വിനീത വിജി നൽകും. വിനീത വിജി, ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു, നടപടികളിലേക്ക് കടന്നിട്ടുമുണ്ട്? സുജയ പാർവതി, ഈ ആഘോഷങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ്, ന്യൂ ഇയർ അതോടൊപ്പം തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ വരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എക്സൈസ് സംഘം പരിശോധനകളടക്കം കൂടുതൽ കർശനമാക്കിയിരിക്കുന്നത്. പ്രധാനമായും വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഏരിയകളിലൊക്കെ തന്നെ എക്സൈസിൻ്റെ പ്രത്യേക നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ഡിജെ പാർട്ടി നടത്തുന്ന ഹോട്ടലുകളിലുമൊക്കെ തന്നെ എക്സൈസ് സംഘം കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തും. അവിടെയൊക്കെ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഇത്തരം ആഘോഷങ്ങളും പരിപാടികളും നടത്തുന്നതെന്നും എക്സൈസ് സംഘം പരിശോധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ലഹരി വിമുക്തമാക്കിക്കൊണ്ടുള്ള ഒരു ആഘോഷം എന്ന രീതിയിൽ തന്നെയായിരിക്കും ഇത്തവണത്തെ പരിശോധനകൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഈ പുറത്തുനിന്നും വരുന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അവർ വന്ന് താമസിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്താനാണ് എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ വിദേശികളുടെ മറവിലും മറ്റും ഈ സാധനങ്ങൾ എത്തിക്കുന്നുണ്ടോ, ലഹരി വസ്തുക്കൾ എത്തിക്കുന്നുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എക്സൈസ് സംഘം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ, ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സുജയ, ഓക്കെ, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്.